ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ജാസ് ഫ്ലേവർ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ സ്വീറ്റ് കോൺ കൊണ്ട് ഒരു അടിപൊളി പോക്കറ്റ് ചിക്കൻ ആണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള രണ്ട് സ്വീറ്റ് കോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്ത് ഒരു വെള്ള തൊലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പരമാവധി കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാടൊന്നും വേണ്ട, നന്നായിട്ട് അരച്ചെടുക്കേണ്ട രൂപത്തിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ തരികളൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളും അടിച്ചെടുക്കുക. അപ്പം അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു കപ്പ് മൈദ വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മൈദയിലേക്ക് നമ്മൾ കുഴയ്ക്കാൻ ആവശ്യമായിട്ട് എടുക്കുന്നത് ഈ സ്വീറ്റ് കോൺ അരച്ച് വെച്ചതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ മൈദ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്ന രൂപത്തിൽ കുഴച്ചെടുക്കുക. ഇപ്പോൾ സ്വീറ്റ് കോൺ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ തന്നെ അടിച്ചെടുക്കുക, എങ്കിലേ ഇത് നമുക്ക് ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെള്ളം വേണം. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്വീറ്റ് കോണിൻ്റെ ആ ഒരു അരച്ചത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് കുഴച്ചെടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ കുറവായതുകൊണ്ട് ഇതിന് കുറച്ച് വെള്ളം ചേർത്തു എന്നുള്ളൂ. ഇത് ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക, നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ഏകദേശം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി അരിഞ്ഞെടുത്ത് തന്നെയാണ്. സവാള നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാടൊന്നും വഴറ്റിയെടുക്കണ്ട, ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഉള്ളിത്തണ്ട് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഈ സ്പ്രിംഗ് ഓനിയനും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി. ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഞാൻ വേവിച്ച് വെച്ചതാണ്. ഇപ്പോൾ ഈ രീതിയിൽ ഞാൻ ചെറുതായി മുറിച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഒന്ന് പിച്ചെടുക്കുക, അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത് അതൊന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കൻ ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒരുപാട് വഴറ്റിയെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. നമുക്ക് ഫില്ലിങ് നിറക്കുമ്പോൾ നമുക്കിതിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഈ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക.
ഇതിലോട്ട് ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കൊന്നും വേണ്ട. അപ്പൊ അതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ മാവ് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഒന്നും കൂടി കൈ വെച്ച് കുഴച്ച് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു പത്തിരി പ്രസ് വെച്ചിട്ടാണ് പരത്തിയെടുക്കണത്. നിങ്ങൾ ഏതൊരു രീതിയിലാണെങ്കിൽ ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് ഓയിൽ തടവിയിട്ട് ഞാൻ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് വട്ടത്തിലൊന്നും പരത്തിയെടുക്കണ്ട, ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇത് മടക്കി ഒട്ടിക്കുമ്പോൾ പൊട്ടിപ്പോകും. അപ്പൊ ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം. ഇത് മടക്കി വെച്ചിട്ട് ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം, അതല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് കഴിയുമ്പോൾ ആ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരും. അപ്പോൾ പരമാവധി ഇത് മടക്കി വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ വേറെ രീതിയിൽ ടൈപ്പിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നെങ്കിൽ അതേപോലെയൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എല്ലാതും ഞാനിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മടക്കി ഒട്ടിക്കുമ്പോൾ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക, എങ്കിൽ നമുക്ക് എണ്ണയിലിടുമ്പോൾ ഇത് ഓപ്പൺ ആവില്ല. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് എന്താ ഉള്ളു വേവുമില്ല, പുറം നന്നായിട്ട് ബ്രൗൺ കളർ ആവും ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കോരി മാറ്റാം. ഒരുപാട് നേരം എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള പോക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. സ്വീറ്റ് കോണൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണിത്. നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ടും കഴിക്കുക. ഇതിലേക്ക് സോസ് ഒഴിച്ച് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്നും ഞാൻ ഒരുപാട് വഴറ്റിയെടുത്തിട്ടില്ല. ഇത് നമുക്ക് കടിക്കുമ്പോൾ ആ ഉള്ളിയും ക്യാപ്സിക്കനൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ചിക്കനൊക്കെ ചേർന്ന് വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം.